നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തീരാത്ത ദുഃഖങ്ങൾ ഏകമകനെ അവസാനമായി ഒന്ന് കാണാനാകാതെ നിപ ബാധിച്ച് മരിച്ച കുട്ടിയുടെ കുടുംബം ഓൻ ഓനങ്ങനെ നെഞ്ചത്ത് വീണ് കിടക്കുന്ന പേരേക്കൊന്നും തിന്നൂല ഞാൻ പോയി പറിച്ചു കൊണ്ടുവന്ന് റെംബൂട്ടാൻ കഴിച്ചിട്ടുണ്ട് സങ്കടത്തോടെ പിതാവ് നിപ വൈറസ് തകർത്തത് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് അപ്രതീക്ഷിതമായുള്ള മകന്റെ വിയോഗത്തിൽ തകർന്നിരിക്കുകയാണ് ഒരു കുടുംബം ഏകമകനെ അവസാനമായി കാണാൻ പോലും വാഹിതയ്ക്ക് കഴിഞ്ഞിട്ടില്ല കണ്ണമ്പറമ്പിലെ ശ്മശാനത്തിൽ കടലിന്റെ ഇരുമ്പൽ കേട്ട് അവൻ ഉറങ്ങുകയാണ് എന്തു പറഞ്ഞാണ് വാഹിതയെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഭർത്താവ് അബൂബക്കർ കൂളിമാട് പാഴൂർ മുന്നൂരിലെ വീട് അടഞ്ഞുകിടക്കുകയാണ് മുൻപിൽ മകന്റെ ഓറഞ്ച് നിറമുള്ള സൈക്കിൾ ചാരി വെച്ചിട്ടുണ്ട് ശനിയാഴ്ച രാത്രി വരെ മകനൊപ്പം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അബൂബക്കറും വാഹിതയും നിപ്പ സ്ഥിരീകരിച്ചു നിങ്ങൾ ഐസൊലേഷനിൽ പോവണം ആരുമായും സമ്പർക്കമില്ലാതെ കഴിയണമെന്ന് രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് ആശുപത്രി അധികൃതർ പറയുന്നത് എന്ത് ചെയ്യണമെന്നറിയാതെ തരിച്ചു പോയ നിമിഷം പിന്നെ ഇരുവരും വാഹിതിയുടെ ബന്ധുവിന്റെ ചെറുവാടിയിലെ വീട്ടിലേക്ക് പോന്നു പുലർച്ചെ നാല് മുപ്പതിന് മകന്റെ മരണ വാർത്തയെത്തി ഓനങ്ങനെ നിലത്ത് വീണുകിടക്കുന്ന തിന്നൂല എന്നാണ് ഇടറിയ ശബ്ദത്തിൽ അബൂബക്കർ പറയുന്നത് ഞാൻ പോയി പറിച്ചു കൊണ്ടുവന്ന റംബൂട്ടാൻ കഴിച്ചിട്ടുണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അന്നും കൂടി ഓടിക്കളിച്ചതാണേ മകന്റെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽപ്പെട്ട അബൂബക്കറും വാഹിദയും ബന്ധുക്കളടക്കം അഞ്ചു പേരും ആശുപത്രിയിലേക്ക് മാറി അതേസമയം നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധത്തിനായി ആരോഗ്യവകുപ്പ് അടിയന്തര ആക്ഷൻ പ്ലാൻ പ്രഖ്യാപിച്ചു വൈറസിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി പതിനാറ് കമ്മിറ്റികൾ രൂപീകരിച്ചു കുട്ടിയുടെ ഉൾപ്പെടെ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിച്ചു ഇവിടെ കർശന നിയന്ത്രണം നടപ്പാക്കും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട നൂറ്റി എൺപത്തി എട്ട് പേരിൽ നൂറ്റി മുപ്പത്തി ആറ് പേർ ആരോഗ്യ പ്രവർത്തകരാണ് നൂറുപേർ മെഡിക്കൽ കോളേജിലും മുപ്പത്തി ആറ് പേർ അവസാനം ചികിത്സ തേടിയ സ്വകാര്യ ആശുപത്രിയിലുമുള്ളവരാണ് മെഡിക്കൽ കോളേജിലെ പേ വാർഡ് ഐ സിയു എന്നിവ നിപയ്ക്കായി നീക്കിവെക്കും സമ്പർക്ക പട്ടികയിൽ ഉള്ളവരെ കണ്ടെത്തുന്നതും ഐസൊലേഷനും കൃത്യമായി നടപ്പാക്കിയാൽ വ്യാപനമുണ്ടാകില്ലെന്നാണ് പ്രതീക്ഷ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ ഉള്ളവരുടെ സ്രവ പരിശോധന വേഗത്തിലാക്കാനും തീരുമാനിച്ചു നിരീക്ഷണത്തിലുള്ളവർക്ക് ഇന്ന് ട്രൂനാറ്റ് പരിശോധന നടത്തും ഇതിനായി പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിൽ പ്രാഥമിക പരിശോധനാ കേന്ദ്രം ഒരുക്കും ഇവിടെ പോസിറ്റീവ് ആവുന്നതോടെ ഫലങ്ങൾ പൂനെയിലേക്ക് അയക്കും പരമാവധി പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ഫലം ലഭ്യമാകും സമ്പർക്ക പട്ടികയിൽ കൂടുതൽ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെട്ടതോടെ മെഡിക്കൽ കോളേജിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാതിരിക്കാൻ കൂടുതൽ പേരെ നിയമിക്കും നിപ ചികിത്സയിൽ പരിശീലനം ലഭിച്ച കൂടുതൽ നഴ്സുമാരെ വിനിയോഗിക്കും ആരോഗ്യ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും ചേർന്ന് എല്ലാ ദിവസവും പ്രത്യേക അവലോകന യോഗം ചേരാനും തീരുമാനിച്ചിട്ടുണ്ട് നിപ അവലോകന യോഗത്തിൽ മന്ത്രിമാരായ വീണ ജോർജ് എ കെ ശശീന്ദ്രൻ പി എ മുഹമ്മദ് റിയാസ് അഹമ്മദ് ദേവർകോവിൽ എം കെ രാഘവൻ എം പി ടി എം റഹീം എം എൽ എ കളക്ടർ എൻ തേജ് ലോഹിത് റെഡ്ഡി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി ജയശ്രീ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത